ഏറ്റവും സമാദരണീയരായ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അമലെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചരിത്ര വിസ്മൃതി എന്ന പാപം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇതം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ചരിത്ര പ്രിയപ്പെട്ടവരെ, ചരിത്ര വിസ്മൃതി എന്ന പദം കേൾക്കുമ്പോൾ അഥവാ ചരിത്ര വിസ്മരണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇന്നത്തെ ഇന്ത്യ ഫാസിസ്റ്റ് ഭരണകൂടത്തെയാണ് അഥവാ ഇന്ത്യത്തെ മോദി ഭരണകൂടത്തെയാണ്. കാരണം എന്താണ്? 2014 ഇന്ത്യയുടെ ഭരണകൂടത്തിലേക്ക് മോദി ഗവൺമെന്റ് ഭരണത്തിൽ കയറി വന്നപ്പോൾ അവർ ആദ്യമായി പറഞ്ഞത് ഇന്ത്യയിലെല്ലാം മുസ്ലിം പള്ളികളും പൊളിച്ചെടുക്കും, പിന്നീട് ഞങ്ങൾ അവിടെയെല്ലാം പിന്നെ ഹൈന്ദവ ദേവാലയങ്ങൾ പണിയുമെന്നാണ്. മാത്രമല്ല എന്തുകൊണ്ടാണ് ഇത്രത്തോളം ചരിത്രം അവർ ഭയക്കും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരണത്തിൽ ചിന്തിക്കുന്നത് ഭയപ്പെടുന്നു ചോദിക്കേണ്ടതുണ്ട്. കാരണം ആദ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നതാണ്. കാരണം ഇന്ത്യ സ്വന്തമായപ്പോ 1947 ഇന്ത്യ സ്വന്തമായപ്പോ ഗാന്ധി മഹാത്മാഗാന്ധിയോട് നിന്നുകൊണ്ട് നാഥുറാം വിനായത് ഗോഡ്സ് എന്ന് പറയുന്ന BJP RSS എന്ന് ചോദിച്ചു, ഇന്ത്യ മഹാത്മാഗാന്ധിജി ഇപ്പൊ നമ്മുടെ ഇന്ത്യ സ്വന്തമായിരിക്കുന്നു, ഇനി നമുക്ക് ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമാക്കുകയല്ലേ അല്ലെങ്കിൽ ഹിന്ദു രാജ്യമാക്കുകയെ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ഗാന്ധി മഹാത്മാഗാന്ധിയോട് പറയുന്നുണ്ട് ഇന്ത്യ ഹിന്ദുവിൻ്റെതല്ല, ഇന്ത്യ മുസ്ലിമിൻ്റെതല്ല, ഇന്ത്യ നമ്മുടെ എല്ലാ ഇന്ത്യക്കാരുടേതുമാണ് അല്ലാതെ ഒരു ഹിന്ദുവിൻ്റെതുമല്ല എന്ന് പറയുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ ഈ RSS നാഥുറാം വീണ ഗോഡ്സക്ക് തീരെ മനസ്സിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ നാഥുറാം വീണ ഗോഡ്സ് എന്ന് പറയുന്ന ആ വ്യക്തി ഗാന്ധി ഗാന്ധി ഇവിടെ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത്രത്തോളം ഈ ഇങ്ങനെ കൊലപ്പെടുത്തിയ ക്രൂര വ്യക്തിയുടെ പിൻതലമുറക്കാരാണ് ഇന്ത്യ നമ്മുടെ രാജ്യത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSS ഇവർ ഭരണത്തിലേറിയപ്പോ അവർ അന്ന് പ്രഖ്യാപിക്കും ചെയ്തു 2024 ഈ ഇന്ത്യയെ നമ്മൾ ഹിന്ദു രാജ്യമാക്കുമെന്ന് അന്ന് അവർ പ്രഖ്യാപിച്ച കാര്യമാണ്. അതിനുവേണ്ടി ഓരോ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചരിത്രം വക്രീകരിക്കുന്നത് അവരുടെ ഇങ്ങനെ ഹിന്ദു രാജ്യമാക്കണമെങ്കിൽ അവരുടെ അനുകൂലമായ ചരിത്രങ്ങൾ അവർക്ക് വേണം. അതിനുവേണ്ടിയാണ് അവർ ചരിത്രം ഇങ്ങനെ വക്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുടെ ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ പോകുന്നതാണെങ്കിൽ അവിടെ 9,300 പേര് ചരിത്രകാര 995,300 ഇന്ത്യൻ സ്വതന്ത്ര സേനാനികളുടെ പേരവിടെ കാണാൻ സാധിക്കും. അതിൽ 61,945 പേരും മുസ്ലിം സ്വതന്ത്ര സേനാനികളാണ്. ഇത്രത്തോളം മുസ്ലിം സേനാനികൾ ഉണ്ടായിട്ട് പോലും എന്നാൽ ഇന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ പേരുകളെല്ലാം പൂർണ്ണമൊക്കെ കാണാൻ സാധിക്കുന്നതല്ല. അവരുടെ പേരുകൾ ഇവിടെ പോലും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ കുറേ അതിനെ കുറിച്ച് പഠനം നടത്തേണ്ടതുണ്ട്. അതെല്ലാം ഇന്ത്യയുടെ ഭരണത്തിലേറിയപ്പോൾ അവരെല്ലാം അതിനുവേണ്ടി അവർക്ക് ഇന്ത്യ രാജ്യമാക്കാൻ വേണ്ടി അവരുടെ പേരുകൾ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വന്തത്തിന് വേണ്ടി, ഇന്ത്യയുടെ സ്വന്തം രാജ്യമാക്കാൻ വേണ്ടി, ബ്രിട്ടീഷ് സ്വന്തം നേടാൻ വേണ്ടി, ഭരണത്തിന് വേണ്ടി സ്വന്തം ജീവൻ ചെലവഴിക്കാത്ത സ്വന്തം സമയം ചെലവഴിക്കാത്ത ഒരു വെറും വ്യക്തികളെ മാത്രം അവരുടെ പേരുകൾ ചേർത്തുകൊണ്ട് ഈ സ്വന്തം ജീവൻ വെടിഞ്ഞ ആ വ്യക്തിയുടെ പേര് എടുത്തു കളയുകയായിരുന്നു. ഇങ്ങനെ എത്രത്തോളം നമുക്ക് വെച്ചാൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇങ്ങനെ ഈ ചരിത്രം വിസ്മരിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല ലോകോത്തരത്തിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. കാരണം ഇന്ന് നമ്മൾ ഇവിടെ നോക്കിയാലും വിമാനം കണ്ടെത്തി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും റൈറ്റ് സഹോദരന്മാരെന്ന് പറയാൻ സാധിക്കും. എന്നാൽ യഥാചരിത്രം ഇങ്ങനെയല്ല വിമാനം കണ്ടെത്തിയത്. അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുന്ന ഒരു പള്ളിയിലെ ഇമാമായ വ്യക്തിയായിരുന്നു. ഒരിക്കൽ ഈ വ്യക്തി പറഞ്ഞു ആ നാട്ടിൽ ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ പക്ഷികളെ പോലെ ചിറകില്ലാതെ പരക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ചരിത്രം വിമാനം കണ്ടെത്താൻ വേണ്ടി ഒരു ആശയം ഇട്ടുകൊടുത്ത വ്യക്തിയാണ് അബ്ബാസ് ബിൻ ഫർനാസ. ഇന്നിൽ ഇദ്ദേഹത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ വിസ്മരിച്ചുകൊണ്ട് റൈറ്റ് സഹോദരന്മാരെന്ന് പറയുന്നവരെ പറഞ്ഞുകൊണ്ട് ചരിത്രം മാറ്റി നിർത്തപ്പെടുകയാണ്. ഇങ്ങനെ എത്രത്തോളം ഇങ്ങനെ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ മുഹമ്മദ് നമുക്കെല്ലാം നമുക്ക് പരിചയമരായ രണ്ടു പേരാണ്
അലി സഹോദരന്മാർ, ഇവരെല്ലാം ഇവരുടെ എത്രത്തോളം വെച്ചാൽ അവർ അവരുടെ ഇന്ത്യ ജീവിതം വരെ അവർ ഇന്ത്യയുടെ സ്വന്തത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ സ്വന്തം രാജ്യമണ്ണാക്കാൻ വേണ്ടി അവർ പോരാടിയവരാണ്. ഒരിക്കൽ മുഹമ്മദ് അലി ജോഹർ ഒരു ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ നിന്ന് ചോദിച്ച് പറയുന്നുണ്ട്, ഒരിക്കൽ ഒന്നെങ്കിൽ എൻ്റെ ഇന്ത്യ സ്വന്തം ഈ രാജ്യത്തിന് സ്വന്തം നൽകുക അല്ലെങ്കിൽ എനിക്ക് സ്വന്തം മണ്ണിലേക്ക് ആരുടെ മണ്ണി തിരിക്കുക എന്ന് പറഞ്ഞ ആ ധീരനായ മുഹമ്മദ് അലി ജോഹറിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുക എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അവരുടെ മാതാവായ ആലി അബിദാബിഗും ഇങ്ങനെ ഓരോ വ്യക്തികളും അവർ മറക്കുകയാണ്, അവർ മാറ്റി നിർത്തപ്പെടുകയാണ്. ഇങ്ങനെ എത്രത്തോളം ഒരു ചരിത്രം മാറ്റി മറിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ ഇന്ത്യയുടെ സ്വന്തത്തിന് വേണ്ടി പ്രവർത്തിക്കാത്ത ഓരോ വ്യക്തിയെ കുത്തി നിറച്ചുകൊണ്ട് അവിടെ എല്ലാം മാറ്റി മറിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ ഓരോ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കു വരികയാണ്. ഇതിനുവേണ്ടിയാണ് അവർ ഏക സിവിൽ കോഡ് കൊണ്ട് പ്രവർത്തനം കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഞാൻ അവരോട് ഒരു കാര്യം ഉറച്ചു പറയാം, സാധിക്കില്ല എന്ന് ഞാൻ ആദ്യം അതിനെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.